മലകളും പുൽമേടുകളും അരുവികളും ഒക്കെ താണ്ടി കാടിന്റെ തുടിപ്പറഞ്ഞുള്ള യാത്രകൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. ട്രക്കിങ്ങിന് മുമ്പ് ചില മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്, എന്തെല്ലാമാണ് അവയെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ട്രക്കിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ട്രക്കിങ്ങിന് മുമ്പ് നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. നടത്തവും കാർഡിയോയും ഒക്കെ വളരെ നല്ലതാണ്. ട്രക്കിങ്ങിന് മുമ്പ് നിങ്ങൾ ആരോഗ്യപരമായി ഫിറ്റാണെന്ന് ഉറപ്പാക്കുക. ഉയർന്ന ബി പിയും ഹൃദ്രോഗവും ഒക്കെ ഉള്ളവർ ട്രക്കിങ്ങിന് പോകാതിരിക്കുന്നതാണ് നല്ലത്. ട്രക്കിംഗ് സ്പോട്ടുകളിൽ ഭൂരിഭാഗവും പ്ലാസ്റ്റിക് രഹിത മേഖലകളാണ്. നിങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികളൊന്നും കൊണ്ടുപോകുന്നില്ലെന്നും പുനരുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് അല്ലാത്ത കുപ്പികളിൽ ആവശ്യത്തിന് വെള്ളം കരുതിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. ട്രക്കിങ്ങിന് നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യ വസ്തുക്കളാണ് ഇനി പറയുന്നത്. നിങ്ങളുടെ കണങ്കാൽ വരെ മൂടുന്ന നല്ല നിലവാരത്തിലുള്ള ട്രക്കിംഗ് ഷൂസ് തന്നെ ട്രക്കിങ്ങിന് തിരഞ്ഞെടുക്കുക. വേഗത്തിൽ ഉണങ്ങുന്നതും വാട്ടർ പ്രൂഫ് ആയതുമായ ഭാരം കുറവുള്ള ഏതാനും വസ്ത്രങ്ങൾ കൊണ്ടുപോവുക. കുറച്ച് ദിവസങ്ങളിലേക്ക് ചാർജ് നിൽക്കുന്ന തരത്തിലുള്ള മൊബൈൽ ഫോണും പവർ ബാങ്കും കരുതുക. എളുപ്പം കഴിക്കാവുന്നതും ശരീരത്തിന് ആവശ്യമുള്ള ഊർജം നൽകാൻ കഴിയുന്നതുമായ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുപോവുക. യാത്രയിൽ മദ്യവും സിഗരറ്റും അപകടങ്ങൾ വിളിച്ചു വരുത്തും. ട്രക്കിംഗ് റൂട്ടിന്റെ പൂവിടം പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്, നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടമായാൽ കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ മാപ്പ് നിങ്ങളെ സഹായിച്ചേക്കും. ഫ്ലാഷ് ലൈറ്റ്, കോമ്പസ്, GPS എന്നിവ ഒരു യാത്രികന്റെ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. നിങ്ങളുടെ ബാഗുകളും ക്യാമറകളും നനയാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഡ്രൈ കവറിംഗ് ഉപയോഗിക്കാം. സ്ലീപ്പിംഗ് ബാഗ്, ടെന്റ് എന്നിവയും കുറഞ്ഞത് 50 മീറ്റർ നീളമുള്ള ട്രക്കിംഗ് കയറും കരുതാം. ആവശ്യമെങ്കിൽ ഭാരം കുറഞ്ഞ റെയിൻകോട്ടും കൂടെ കരുതാം. ലൈറ്റർ, ചെറുതും മൂർച്ചയുള്ളതുമായ കത്തി, പുതപ്പ്, വാട്ടർ ബോട്ടിൽ, തൊപ്പി, മെഴുകുതിരി, ടോർച്ച്, ബാറ്ററികൾ എന്നിവ മറക്കണ്ട. ഇരുണ്ട നിറത്തിലുള്ള വസ്ത്രങ്ങൾ ട്രക്കിങ്ങിന് അഭികാമ്യമല്ല. വേഗം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ് നല്ലത്. കാർഗോ പാന്റും കഴുത്ത് മറയ്ക്കുന്ന ഫുൾ സ്ലീവ് ഷർട്ടുമാണ് നല്ലത്. വേദന സംഹാരികൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സൺസ്ക്രീൻ ലോഷൻ എന്നിവ കരുതാൻ മറക്കണ്ട. കേരളത്തിൽ ട്രക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സമയം മൺസൂൺ കാലാവസ്ഥയാണ്. മഴയ്ക്ക് ശേഷം പച്ചപൊത്തിച്ച ഭൂമി മനസ്സിനും ശരീരത്തിനും പുതുജീവൻ നൽകുന്നു. എന്നിരുന്നാലും പാറകളിലും സമുദ്രങ്ങളിലും വഴുവഴുപ്പുള്ളതിനാൽ മൺസൂൺ ട്രക്കിങ്ങിൽ അപകടങ്ങൾ കൂടുതലാണ്. ചെളിയും വെള്ളവും നിറഞ്ഞ പാതകൾ, വഴുവഴുക്കിലുള്ള പാറകൾ, മഴ, മോശം വിസിബിലിറ്റി എന്നിവ ട്രക്കിംഗ് സമയത്ത് അപകടങ്ങൾക്ക് കാരണമാവാറുണ്ട്. അട്ടകളെ സൂക്ഷിക്കുക. യാത്രയ്ക്ക് മുമ്പ് പുകയിലെയും കടുകെണ്ണയും കലർത്തി കാലുകളിലും ചെരുപ്പുകളിലും പുരട്ടുന്നത് അട്ടകളെ അകറ്റും. ഉപ്പും അട്ടകളെ അകറ്റാൻ നല്ലതാണ്. അട്ട കടിച്ചാൽ ഒരിക്കലും ബലമായി നീക്കം ചെയ്യാൻ ശ്രമിക്കരുത്. അട്ടയുടെ കൊമ്പ് അലർജിക്ക് കാരണമാവും. നിങ്ങളുടെ യാത്രയിൽ കോടമഞ്ഞിൽ കാഴ്ച മാറിയുന്നുണ്ടെങ്കിൽ കോട മാറിയതിനു ശേഷം മാത്രം ട്രക്കിംഗ് തുടരുക, അല്ലെങ്കിൽ അപകടം കൂടെ വരും. ട്രക്കിങ്ങിന് ഒരിക്കലും ഒറ്റയ്ക്ക് പോകരുത്.
റൂട്ടിനെ പറ്റി നന്നായി അറിയാവുന്ന ഗൈഡുകളെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒപ്പം ചേർക്കുക. ട്രക്കിംഗ് അതിരാവിലെ ആരംഭിക്കുക, ഉച്ചയ്ക്ക് വിശ്രമിക്കുക, ഗൈഡുകളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക, ഒരിക്കലും ടീമിൽ നിന്ന് വേർപിരിയരുത്. ഇത്രയുമൊക്കെയാണ് നിങ്ങൾക്ക് നൽകുവാനുള്ള നിർദ്ദേശങ്ങൾ. ഈ വീഡിയോയിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക.